ചിത്രത്തിലെ വിശിഷ്ട കഥാപാത്രമായ കർണനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മഹാഭാരതം എന്ന ഇതിഹാസത്തെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഓരോ വ്യക്തിയോടും മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു ഉത്തരം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെയായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ തന്നെ പല താരങ്ങളും അദ്ദേഹത്തെ തിരശീലയിൽ അവതരിപ്പിക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മറ്റാരുമല്ല, ഒരു ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ചിട്ടും സൂതപുത്രനായി ജീവിച്ച് എവിടെയും അംഗീകരിക്കാതെ പോയ കർണൻ. കർണനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണന്റെ പല കഥകളും നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടെങ്കിലും കർണനൊരു പ്രണയമുണ്ടായിരുന്നു എന്ന് എത്ര പേർക്ക് അറിയാം എന്നുള്ളതാണ്. കർണൻ സ്നേഹിച്ചിരുന്നത്, പ്രണയിച്ചിരുന്നത് ദ്രൗപദിയായിരുന്നു. പഞ്ചപാണ്ഡവന്മാരുടെയും ഭാര്യയായിട്ടുള്ള പാഞ്ചാലി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ദ്രൗപദിയെ തന്നെയായിരുന്നു കർണൻ പ്രണയിച്ചിരുന്നത്. ദ്രൗപദിയുടെ സ്വയംവര സമയത്ത് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠനായുള്ള, എല്ലാ വിദ്യയിലും ശ്രേഷ്ഠനായ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്നു. അതിന് പ്രകാരം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി എന്നുള്ളത് കർണനാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു സൂതപുത്രനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ച് തനിക്കുണ്ടാവാൻ പോകുന്ന അപമാനത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ ബോധവൽക്കരിക്കുകയും അതേ തുടർന്ന് ഒരു പൊതുവേദിയിൽ വെച്ച് മത്സരിക്കാൻ പോലും അദ്ദേഹത്തെ അനുവദിക്കാതെ സൂതപുത്രൻ എന്ന് പറഞ്ഞ് അപമാനിച്ച് പുറത്താക്കുകയും ചെയ്യുകയായിരുന്നു. ചരിത്രത്തിൽ എന്നും മാറാത്ത ഈ ജാതി വ്യവസ്ഥകളെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഇതിഹാസങ്ങളിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂതപുത്രനെ കല്യാണം കഴിക്കാൻ തനിക്കാവില്ല എന്ന് പറഞ്ഞ ദ്രൗപദി കല്യാണം കഴിച്ചത് അർജുനനെയായിരുന്നു. പിൽക്കാലത്ത് പഞ്ചപാണ്ഡവർക്ക് അഞ്ചു പേർക്കും ഭാര്യയായി മാറുക എന്ന ഒരു ശാപം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നും കൊണ്ടല്ല, പഞ്ചപാണ്ഡവർക്ക് അവരുടേതായിട്ടുള്ള വേറെയും ഭാര്യമാർ ഉള്ളത് കൊണ്ട് തന്നെ ആരുടെയും പ്രിയപത്നിയായി മാറുവാൻ ദ്രൗപദിക്ക് കഴിഞ്ഞില്ല. മഹാഭാരത യുദ്ധത്തിന് കാരണമായിട്ടുള്ള ചൂതുകളി എല്ലാവർക്കും അറിയാമായിരുന്നു. ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർ അവസാനമായി പണയം വെച്ചത് അവരുടെ പ്രിയപത്നിയായിട്ടുള്ള ദ്രൗപദിയെ തന്നെയായിരുന്നു. അതിൽ പ്രകാരം രാജസദസ്സിൽ വെച്ച് അപമാനിക്കാൻ വേണ്ടി ദ്രൗപദിയെ രാജസദസ്സിൽ എത്തുവാൻ ദുര്യോധനൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ദുര്യോധനന്റെ ആജ്ഞപ്രകാരം കൗരവ സദസ്സിലേക്ക് പോകാനൊരുങ്ങിയ ദ്രൗപദിയെ കർണൻ വിലക്കുകയുണ്ടായി. ഒരു കാരണവശാലും രാജസദസ്സിലേക്ക് പോകരുതെന്നും അവിടെ ചെന്നു കഴിഞ്ഞാൽ കടുത്ത അപമാനങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും കർണൻ പറഞ്ഞു. എന്നാൽ ഇതൊന്നും ചെവികൊള്ളാതെ രാജസദസ്സിലേക്ക് ദ്രൗപദി ചെല്ലുകയുണ്ടായി. ദുശാസനൻ ഉൾപ്പെടെയുള്ള കൗരവ സഹോദരങ്ങളുടെ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ മുൻപിലുള്ള പാണ്ഡവരുടെയും എന്തിന് പിതാമഹന്മാരുടെയും കൗരവ സഹോദരന്മാരുടെയും കാൽക്കൽ വീണ് അപേക്ഷിച്ചു തന്റെ മാനത്തിന്. ഒരിക്കൽ പോലും കർണനോട് അപേക്ഷിച്ചില്ല. കർണനെ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ കുട്ടികൾ ഇവരെന്തെങ്കിലും തന്നോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടി കൂടെ നിൽക്കും, എന്തും ചെയ്യും എന്നുള്ള പ്രതിജ്ഞ കർണൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ദ്രൗപദിക്ക് അറിയാമായിരുന്നു. സൂതപുത്രനായ കർണനോട് ഒരു പ്രാവശ്യം പോലും ദ്രൗപദി തന്റെ മാനം തിരിച്ചു തരണം എന്ന് അപേക്ഷിച്ചില്ല. എന്നാൽ കൗരവസഭയിൽ വെച്ച് കർണൻ ഉറക്കെ പറയുകയുണ്ടായി, ഈ കുടലയായ സ്ത്രീയെ നിങ്ങൾ ആരും തൊടരുത്. കുടല വേശ്യ, അഞ്ച് ഭർത്താക്കന്മാരുള്ള ഇവൾ ഒരു വേശ്യയാണെന്നും ഇത് കേട്ട് കൗരവ സഹോദരന്മാർ അതുവരെ അവർക്കുണ്ടായിരുന്ന കാമാസക്തിയും പീഡന മനോഭാവവും മാറ്റിവെച്ചു. ക്ഷത്രിയരാരും വേശ്യകളെ തൊടാറ്. ചരിത്രത്തിൽ നിന്നും രേഖപ്പെടുത്തുന്നത് കർണന്റെ വായിൽ നിന്നും വന്ന ഈ പദങ്ങൾ. പക്ഷേ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ദുര്യോധനൻ കർണനെ മാറ്റി നിർത്തി പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയാം. ക്ഷത്രിയരാരും കുടലകളെ സ്പർശിക്കാറില്ലല്ലോ. എന്നാൽ നിന്റെ ഉള്ളിലെ പ്രണയം എനിക്കറിയാം. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവളെ പിച്ചു ചീന്തുന്നത് കാണുന്നത് നിനക്ക് കഴിയില്ല എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കി.